എല്ലാ മാന്യ സ്നേഹിതർക്കും സ്നേഹവന്ദനങ്ങൾ. രണ്ട് പ്രത്യേക തരം വീഡിയോസ് ഈ അടുത്തിടയായി കാണുവാനിടയായി. ഒന്ന്, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു പരാമർശവും, രണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ ഒരു പരാമർശവും. രണ്ടുപേരുടെയും പരാമർശങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഡിവോഴ്സിന്റെ സാധ്യതയെക്കുറിച്ചാണ്. നമ്മൾ കേരളത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ മാത്രമാണ് ഡിവോഴ്സ് ചെയ്യാതെ തമ്മിൽ വഴക്ക് കൂടി ജീവിക്കുന്നത് എന്നും, മറ്റിടങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ച് അമേരിക്കയും യു കെയും പോലുള്ള രാഷ്ട്രങ്ങളിലാണെങ്കിൽ അവർ തമ്മിൽ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഒരുമിച്ച് കൈകൊടുത്ത് പിരിയും, അതാണ് ഒരു അന്തസ് എന്ന നിലയിലാണ് സന്തോഷ് ജോർജും സന്തോഷ് പണ്ഡിറ്റും പറഞ്ഞിരിക്കുന്നത്. അത് നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് പ്രാരംഭ കേൾവിയിൽ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അത് ശരിയാണോ എന്നതിനെ കുറിച്ചാണ് ഞാനൊരല്പ കാര്യം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എ ബി സി ചാനലിൽ സന്തോഷ് പണ്ഡിറ്റുമായുള്ള ഒരു ചർച്ച കണ്ടു. അതിലാണ് ഈ പരാമർശം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതുപോലെ മറ്റൊരു ഡോക്ടറുടെ, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു ഡോക്ടറുടെ പരാമർശവും കണ്ടു. അവരും പറയുന്നത് കേട്ടു, മനുഷ്യൻ ഒരു ഇണയിൽ ഒതുങ്ങുന്നതല്ല, കൂടുതൽ ഇണകൾ മനുഷ്യന് വേണ്ടി വരും, അത് സ്ത്രീക്കായാലും പുരുഷനായാലും. അതിന് കാരണം അവരങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന മട്ടിന്, അങ്ങനെയാണ് അവരുടെ ബ്രെയിൻ സിസ്റ്റം വയേർഡ് ചെയ്തിരിക്കുന്നത് എന്ന നിലയിലാണ് അവർ സംസാരിച്ചത്. അതിനോട് എനിക്കൊരു അല്പം വിയോജിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ LGBTQ അങ്ങനെ പല സിസ്റ്റമുണ്ട്, ഞാൻ ആ മേഖലയിലേക്ക് എങ്ങും പോകുന്നില്ല. അത് ജന്മനാൽ അവരുടെ ഈ സിസ്റ്റത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനും അവരുടെ പാരന്റിംഗ് ലൈൻ നോക്കിയാൽ അതിന്റെ കൃത്യമായ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ ആ മേഖല സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. മാന്യമായി ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന മനുഷ്യന്, മനനം ചെയ്യാൻ കഴിയുന്ന, ഗ്രഹിക്കാൻ കഴിയുന്ന മനുഷ്യന്, ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രധാന സിസ്റ്റമാണ് സെൽഫ് കൺട്രോൾ, സ്വയനിയന്ത്രണം എന്ന് പറയും. അത് നമുക്ക് സൈക്കോളജിയിലും ഫിലോസഫിയിലും ഉപയോഗിക്കാൻ കഴിയുന്ന പദപ്രയോഗങ്ങളാണ്, സ്വയനിയന്ത്രണം, സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ നിയന്ത്രിക്കുവാനുള്ള ഒരു മേഖല. ഏതറ്റം വരെ പോകണം, എങ്ങനെ ജീവിക്കണം, നമ്മളുടെ ജീവിതം എങ്ങനെ മോൾഡ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു നിയന്ത്രണാധികാരം നമ്മുടെ കയ്യിലാണ് എന്നതാണ് അതിലെ പ്രധാന കാര്യം. സ്വയം നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാര്യം. നിയന്ത്രിക്കാൻ കഴിയും എന്നതിന് സംശയമൊന്നും വേണ്ട. അഴിച്ചു വിടുവാൻ നമുക്ക് കഴിയുമെങ്കിൽ നിയന്ത്രിക്കാനും കഴിയും, അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നതിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഈ നിയന്ത്രണത്തിന്റെ സ്വാധീനം, അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്ന സമൂഹം, എന്റെ കൂട്ടുകാർ, ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ, ഞാൻ ഇടപഴകുന്ന ആൾക്കാർ, ഇതെല്ലാം എന്റെ സ്വയം നിയന്ത്രണാധികാരത്തെ നിയന്ത്രിക്കും. അപ്പോൾ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരുമായിട്ടാണ് ഞാൻ ഇടപഴകുന്നതെങ്കിൽ സ്വാഭാവികമായും എനിക്ക് ആ ഒരു നിയന്ത്രണാധികാരം ഞാൻ അറിയാതെ എന്നിലുണ്ടാവും. അപ്പൊ സമൂഹത്തിൽ ഏത് നിലയിലുള്ള ആൾക്കാരുമായിട്ടാണ് ഞാൻ സഹകരിക്കുന്നത്, അവരുടെ വിദ്യാഭ്യാസ രീതി എന്നെ സ്വാധീനിക്കും, അവരുടെ സംസാര ശൈലി എന്നെ സ്വാധീനിക്കും, അവരുടെ വസ്ത്രധാരണം എന്നെ സ്വാധീനിക്കും, എല്ലാം. ഞാൻ ആരുമായി ഇടപഴകുന്നു എന്നതനുസരിച്ച് നിർബന്ധമായും എന്റെ ജീവിത ശൈലിയിൽ അത് ഒരു ക്രമീകരണം കൊണ്ടുവരും. അപ്പോൾ സ്വയം നിയന്ത്രണത്തിന് അതിന്റെ സീമ ഇങ്ങനെയാണ് എന്ന് നമ്മളെ ഒരാൾ പഠിപ്പിച്ചാൽ നമ്മളത് അങ്ങനാകും, ഇങ്ങനെ തിരിച്ചാണെന്ന് പഠിപ്പിച്ചാൽ നമ്മൾ അങ്ങനാകും എന്ന് പറഞ്ഞാൽ, ഇതിന്റെ എല്ലാം നിയന്ത്രണം തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ബ്രെയിൻ സിസ്റ്റത്തിൽ മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ് കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനിക്കാനും തിരിച്ചറിയാനും, വിച്ച് ഇസ് ഗുഡ് ആൻഡ് വിച്ച് ഇസ് ബാഡ് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി മനുഷ്യന് മാത്രമുള്ള കഴിവാണ്. ആ കഴിവ് മൃഗജാലങ്ങൾക്കൊന്നും നമ്മൾ കാണുന്നില്ല.
തന്നെ കൂടുതൽ ഇണകൾക്കായിട്ടുള്ളൊരു ആവേശം മനുഷ്യനുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഇതിനകത്ത് ഇണയും തുണയും എന്നൊരു വ്യത്യാസമുണ്ട്. മൃഗജാലങ്ങൾക്കെല്ലാം ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇണയെയാണ്, എന്നാൽ മനുഷ്യന് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത് തുണയെയാണ്. ഈ ഇണയും തുണയും തമ്മിലുള്ള വ്യത്യാസം, ഇണ പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമുള്ളതാണ്, എന്നാൽ തുണ അതിനുവേണ്ടി മാത്രമുള്ളതല്ല. അതാ വചനം പറയുന്നത്, ഞാൻ അവന് തക്കതായ ഒരു തുണ, ഒരു സ്യൂട്ടബിൾ ഹെൽപ്പറിനെ ഞാൻ നൽകും എന്നാണ് സംസാരിക്കുന്നത്. എന്നാൽ മൃഗജാലങ്ങൾക്ക് എന്നും അങ്ങനല്ല. എന്നിട്ട് പോലും ചില വർഗങ്ങളിലെ മൃഗജാലങ്ങൾ ഒന്നിലധികം തുണയെ സ്വീകരിക്കാറില്ല. അവരേതിനോട് ഇണങ്ങുന്നുവോ അതിനോട് മാത്രമേ അവർ ഇണചേരാറു. മനുഷ്യൻ അങ്ങനല്ല. ഏതിനോട് ഇണങ്ങണമെന്ന് മനുഷ്യന് തീരുമാനിക്കാനുള്ള ബ്രെയിൻ സിസ്റ്റം അവന് കൊടുത്തിട്ടുണ്ട്, അവന് തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ സ്വയംഭോഗം ചെയ്യണമോ വേണ്ടയോ എന്ന് മനുഷ്യന് തീരുമാനിക്കാം. ആരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് മനുഷ്യന് തീരുമാനിക്കാം. ആണാണോടും പെണ്ണ് പെണ്ണോടും വേണമോ എന്നും മനുഷ്യന് തീരുമാനിക്കാം. ഇനി ഇതിൽ ചിലത് പ്രീ വയേർഡ് ആണ്, പ്രീ ഇൻസ്റ്റോൾഡ് സിസ്റ്റം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ സിസ്റ്റം എന്താണെന്ന് നമ്മളൊരു പഠനം നടത്തേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ പുറകിലത്തെ ആൻസസ്ട്രൽ ലൈൻ നമ്മൾ നോക്കണം. ഇത് എന്താണ് ഇതിന്റെ പ്രശ്നം, എവിടെ നിന്നാണ് ഇത് ബാധിക്കപ്പെട്ടിരിക്കുന്നത്, ഇത് ബയോളജിക്കൽ ഇഷ്യൂ ആണോ, ഇത് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണോ, സ്പിരിച്വൽ ഇഷ്യൂ ആണോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഞാൻ ആ മേഖലയൊന്നും തൽക്കാലം തൊടുന്നില്ല. ഞാൻ സ്വാഭാവിക മനുഷ്യനെ കുറിച്ച് മാത്രം തൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ മനുഷ്യർ ഒരു തുണയെ വിട്ട്, ഇണ എന്നുള്ളതല്ല, ഒരു തുണയെ വിട്ട് മറ്റതിലേക്ക് മൂവ് ചെയ്യുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. മിക്കവാറും ആൾക്കാർ പരാമർശിക്കുന്ന കാര്യം സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു സൈക്കോളജിക്കൽ സ്പിരിച്വൽ ആസ്പെക്റ്റ് ആണ്. സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അതുകൊണ്ട് സ്നേഹം തേടിയുള്ള മനുഷ്യന്റെ യാത്ര, അവന്റെ ഉടമ്പടി വട്ടത്തിനകത്തുനിന്ന് അവൻ പുറത്തേക്ക് പോവുകയാണ്. അതൊരു വലിയ അപകടം പിടിച്ചതാണ്. അപ്പൊ സ്നേഹിക്കാൻ മനുഷ്യനെ കഴിയില്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും സ്നേഹിക്കാൻ കഴിയും. അപ്പൊ സ്നേഹപ്രകടനം നടത്തേണ്ടിടത്ത് സ്നേഹപ്രകടനം നടത്താതിരിക്കുകയും സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നതിനും വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ആ കാരണം കണ്ടുപിടിച്ച് അതിനെ എടുത്തു കളഞ്ഞാൽ തീരത്തക്കതേ ഉള്ളൂ ഈ പ്രശ്നം. സ്നേഹിക്കാത്തതിന് പലരും ചെയ്യുന്ന കാരണം തെറ്റിദ്ധാരണകളായിരിക്കാം, പലതും പണ്ടത്തെ വല്ല വിഷയങ്ങളായിരിക്കാം. ഇതെല്ലാം വലിച്ചെറിയേണ്ട കാര്യങ്ങളേ ഉള്ളൂ, ഇവകളൊന്നും ചുമന്ന് നടക്കേണ്ട കാര്യങ്ങളില്ല. ഇവകൾക്ക് കൃത്യമായ ഒരു കൗൺസിലിങ്ങിന് വിധേയപ്പെടുകയും കൗൺസിലർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് വ്യത്യാസപ്പെടുകയും ചെയ്യണം. കൗൺസിലിംഗ് ചെയ്തതുകൊണ്ട് കാര്യമില്ല, അതിന്റെ നിലയ്ക്കനുസരിച്ച് ഈ വിധേയപ്പെടുന്നയാൾ സമ്മതിച്ചു കൊടുക്കുകയും അയാൾ സ്വഭാവം മാറ്റുവാൻ അയാൾ ശ്രമിക്കുകയും ചെയ്യണം. അയാൾ ശ്രമിക്കാതെ നടക്കില്ല. അതങ്ങനെയാണ് ഇങ്ങനെയാണ് ന്യായമൊന്നും അതിനകത്ത് പറയേണ്ടതില്ല. അൺകണ്ടീഷണൽ ആയിട്ട് എന്താണോ കൗൺസിലർ നിർദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ചെയ്യണം. ശാരീരികമായ ഒരു വിഷയത്തിന് ഡോക്ടർ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ കൃത്യമായി നിർദ്ദേശിക്കുന്നത് നമ്മൾ അൺകണ്ടീഷണലായി നമ്മൾ ചെയ്യുന്നില്ലേ? അതുപോലെ അൺകണ്ടീഷണലായി ഡോക്ടർ തരുന്ന നിർദ്ദേശം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച് പുറത്തു വരാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ കൗൺസിലർ അടുത്ത് ചെല്ലുന്ന കാര്യവും. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നാലും സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ചെന്നാലും സെയിം തന്നെയാണ് ഇഫക്ട്. സൈക്കാട്രിസ്റ്റ് ഒരല്പം ഉപദേശിച്ചു തന്നതിന് ശേഷം കുറച്ച് മരുന്ന് കൂടി തരും, മരുന്ന് കഴിക്കില്ലെന്ന് പറഞ്ഞാലോ? അപ്പൊ സാധ്യമല്ല. അപ്പോൾ ശരിക്കുമുള്ള കാര്യങ്ങൾ സൈക്കോളജിസ്റ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നിങ്ങൾക്കത് തിരിച്ചറിഞ്ഞ് മാനസിക അവസ്ഥ മാറാൻ കണക്കിനും നിങ്ങൾക്കും നിയന്ത്രണ വിധേയമാകത്തക്കതേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് കഴിയാത്തൊരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസിക അവസ്ഥ നിങ്ങളുടെ ശാരീരിക മേഖലയെ കൂടി ബാധിച്ച് ഹോർമോണിന്റെ ഉൽപ്പാദനത്തെ കൂടി അത് ബാധിക്കുന്ന ഘട്ടത്തിൽ എത്തുമ്പോഴാണ്
ഒരു മെഡിസിൻ സപ്പോർട്ട് വേണ്ടി വരുന്നത്. അത്തരത്തിലൊരു മെഡിക്കൽ സപ്പോർട്ട് ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കുതറി മാറിയാൽ അത് നടക്കില്ല. പലരും വിചാരിക്കുന്നത് ഇത് ഞാൻ മാനസിക രോഗിയായതുകൊണ്ടാണ് മരുന്ന് കഴിക്കാൻ നിർദ്ദേശിക്കുന്നത് എന്ന് ആൾക്കാർ കരുതിപ്പോകാറുണ്ട്. ശരി തന്നെയാണ്. ഡയബറ്റിക്കിന് നമുക്ക് മരുന്ന് എത്ര കാലം കഴിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ചാകും വരെ കഴിക്കണം. പ്രഷറിനും അങ്ങനെ തന്നെ ചാകും വരെ കഴിക്കണം. അതുപോലെ തന്നെയാണ് മാനസിക നിലയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് സംഭവിച്ചാൽ ചിലത് ദീർഘനാളുകൾ കഴിക്കേണ്ടി വരും, ചില ഘട്ടത്തിൽ മരണം വരെ കഴിക്കേണ്ടി വരും. അതിനെ ആരും വലിയ സംഭവമായിട്ട് കാണേണ്ടതൊന്നുമില്ല. അത് ആ മെഡിക്കൽ സപ്പോർട്ട്, നമ്മൾ ഫുഡ് കഴിക്കുന്നത് പോലെ തന്നെ ഫുഡിൽ കിട്ടാത്ത ഒരെണ്ണം നമ്മൾ ഇതിൽ നിന്ന് ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു കെമിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുത്തേ മതിയാകും. എനിക്ക് ചില എക്സ്പീരിയൻസുകളുണ്ട്. ഞാനൊരു കൗൺസിലിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആളെന്ന നിലയിൽ കുറച്ചധികം എക്സ്പീരിയൻസസ്. സ്വന്തം കുടുംബ ബന്ധങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നവരുടെ ഒന്നാമത്തെ പ്രോബ്ലം സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രോബ്ലം ശാരീരികമാണ്, സെക്സ് ആണ്, ലൈംഗികത ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നതാണ്. പക്ഷെ ഇതിൽ ആദ്യത്തെ റൗണ്ട് ഓക്കെ ആണെങ്കിൽ, സ്നേഹം ഓക്കെ ആണെങ്കിൽ മിക്കവാറും ഒരു 98% ആള് ഈ റൗണ്ടിന് പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. സെക്സ് ഒരുപാട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സെക്സ് രണ്ടാം ഘടകമാണ്. ഒന്നാം ഘടകം മാനസികാവസ്ഥയിൽ തന്നെയാണ്. സെക്കൻഡ് ഫേസ് ആണ് ശാരീരികാവസ്ഥ. ശാരീരികാവസ്ഥയിൽ കുറച്ച് കുറവ് വന്നാലും മൈൻഡിന്റെ തലത്തിൽ, സൈക്കോളജിക്കൽ ഏരിയയിൽ കാര്യം ഓക്കെ ആണെങ്കിൽ നല്ലൊരു വിജയം അതിനകത്ത് പ്രതീക്ഷിക്കാം. ഞാനൊരു രണ്ട് ഇൻസിഡൻസ് നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഒന്ന്, സ്വന്തം തുണയെ ഉപേക്ഷിച്ച് മറ്റൊരു ഇണയെ തേടിപ്പോയ ഒരു പെൺകുട്ടി. അപ്പോൾ അവൾ സ്വന്തം തുണയെ ഉപേക്ഷിച്ച് മറ്റൊരു ഇണയുടെ പുറകെ പോയി. നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ പോയതിന്റെ ഉദ്ദേശം ഒരു ശാരീരിക ആവശ്യമാണ്. അപ്പോൾ സ്വന്തം തുണ, ആള് സുന്ദരനാണ്, സുമുഖനാണ്, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, അയാൾ കുഞ്ഞിനെ ജനിപ്പിച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പക്ഷേ ആ തുണ പ്രതീക്ഷിക്കുന്ന ശാരീരിക ആവശ്യം ആ നിലയിൽ സാധ്യമാക്കി കൊടുക്കാൻ ഈ തുണയ്ക്ക് കഴിയുന്നില്ല. അപ്പോൾ ആ ഒരു തുണ, അതിൽ എന്ന് പറഞ്ഞ തുണ നമ്മൾ രണ്ടുപേർ ചേരുന്നതാണല്ലോ, അതിൽ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പോൺ സ്റ്റാർസിലേക്ക് കാണുന്ന തരം ഒരു പ്രകടനം കാഴ്ചവെക്കണം. അപ്പോൾ അത് ഈ കുടുംബത്തിൽ പിറന്ന ചെറുക്കനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ആ ഘട്ടത്തിൽ ആ പെൺകുട്ടി മറ്റൊരു പുരുഷനുമായി, അതുകൊണ്ട് അതുപോലെ ജീവിക്കാൻ കെൽപ്പുള്ള മറ്റൊരു പുരുഷനുമായി ജീവിക്കാൻ തീരുമാനിച്ചു. അയാൾക്കും വേറെ ഭാര്യയും മക്കളും ഉണ്ട്. അപ്പൊ അയാൾ അതിനെ ഉപേക്ഷിക്കുന്നു, ഇവൾ ഇതിനെ ഉപേക്ഷിക്കുന്നു, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു. എന്തിന്റെ കാരണത്തിലാണ്? ഒറ്റ കാരണമാണ്, ലൈംഗികത ആസ്വദിക്കാൻ മാത്രം. അപ്പൊ ലൈംഗികത ആസ്വദിക്കാൻ വേണ്ടി ഒരു കുടുംബത്തിൽ നിന്ന് ഭർത്താവിനെയും കുഞ്ഞിനെയും വിട്ട് ഒരു പെൺകുട്ടി ഇറങ്ങിത്തിരിക്കുകയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും വിട്ട് ഒരു പുരുഷൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇവർ രണ്ടുപേരും ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ഈ രണ്ട് കുടുംബങ്ങളെ വിടുമ്പോൾ ഇവർക്ക് എന്ത് സുഖമാണ് വാസ്തവത്തിൽ ലഭിക്കുന്നത്? അപ്പോൾ അവിടെയാണ് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടുന്ന സ്നേഹം, സംരക്ഷണം, സുരക്ഷിതത്വം ഇതൊന്നും ഈ കാമുകരിൽ ലഭിക്കില്ല. കാമുകരിൽ ലഭിക്കുന്നത് ആകെ ശാരീരിക പ്രകരണം മാത്രമാണ്. ഞാൻ അപ്പം അങ്ങനെ തന്നെ ഉപയോഗിച്ചതാണ്. ഒരു കുഞ്ഞിൽ നിന്ന്, മോനായിക്കോട്ടെ മോളായിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടേണ്ടുന്ന സ്നേഹം, അതിന് മാതാവ് കൊടുക്കേണ്ടുന്ന സ്നേഹം, പിതാവ് കൊടുക്കേണ്ടുന്ന സ്നേഹം, ഇതെല്ലാം ഇവിടെ കട്ടാവുകയാണ്. ഒരു വീട്ടിലൊരു പുരുഷൻ ഒറ്റപ്പെടുന്നു, ഒരു ഭർത്താവ് ഭാര്യ ഇല്ലാതെ ഒറ്റപ്പെടുന്നു, മറ്റൊരു വീട്ടിൽ ഒരു ഭാര്യ ഭർത്താവില്ലാതെ ഒറ്റപ്പെടുന്നു. ഈ ഒറ്റപ്പെടലുകൾ, ഈ കുഞ്ഞുങ്ങളുടെ ഒറ്റപ്പെടലുകൾ ഇതെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ട് ഒരു ചെറുക്കനും പെണ്ണിനും വെറും സെക്സിന് വേണ്ടി മാത്രം ഒരുമിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വയം നിയന്ത്രണം ഇല്ലാത്തൊരു ജീവിതമാണ്. ദീർഘനാളുകൾക്ക് ശേഷം ആ പെൺകുട്ടി ആ പയ്യനെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, എനിക്ക് മനസ്സിലായി ലോകത്തിൽ സെക്സ് അല്ല എല്ലാം എല്ലാം. ഓർക്കണം, അപ്പോഴേക്കും ഈ ഇരു കുടുംബങ്ങളുടെയും
തകർച്ച എത്രത്തോളം സംഭവിച്ചിട്ടുണ്ടാകും, വേദനകൾ എത്രത്തോളം ഉണ്ടായിട്ടുണ്ടാകും, സമൂഹത്തിലെ മാന്യതകൾ എത്രത്തോളം തകർന്നിട്ടുണ്ടാകും. ഇവർക്ക് കിട്ടിയത് എന്താണ്? എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ എടുത്തുചാട്ടം കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധി അവരുടെയൊക്കെ ശരീരം, അവരുടെയൊക്കെ മെന്റൽ സിസ്റ്റം അങ്ങനെയാണ് വയേഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഇവർ ചിലപ്പോൾ ചെറുപ്പത്തിലെ ഫോൺ വീഡിയോസ് കാണുമായിരിക്കാം, അല്ലെങ്കിൽ ലൈംഗിക താല്പര്യങ്ങൾ ഇങ്ങനെ താലോലിക്കുന്നവരായിരിക്കാം, എപ്പോഴും അതേ ശരണം എന്നിങ്ങനെ ജീവിക്കുന്നവരായിരിക്കാം, സ്നേഹം സ്വീകരിക്കേണ്ടിടത്തുനിന്ന് സ്വീകരിക്കുകയും ഇവർ കൊടുക്കേണ്ടിടത്തേക്ക് കൊടുക്കുകയും ചെയ്യാതെ സ്വയം നിയന്ത്രണത്തിന്റെ ചരടുകൾ അറ്റുപോയത് തന്നെയാണ് ഇത്തരത്തിൽ കിടന്ന് കയറൂരി ഓടേണ്ടുന്ന ഗതി ഉണ്ടാകുന്നത്. രണ്ടാമതൊരു ഫാമിലിയും എനിക്ക് പറയേണ്ടത് അതൊരു ഗൗരവമേറിയ ഫാമിലിയാണ് എന്ന് പറയാൻ, അതൊരു പാസ്റ്ററുടെ ഫാമിലിയാണ്. ഭാര്യയും ഭർത്താവും സുവിശേഷ വേലയിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. അവർക്ക് മൂന്ന് മക്കൾ ജനിക്കുന്നു, മൂന്ന് മക്കളും പിൽക്കാലത്ത് കല്യാണം കഴിക്കുന്നു, മൂന്ന് മക്കളിലും കൊച്ചുമക്കൾ ജനിക്കുന്നു. അതിനുശേഷം ഈ പാസ്റ്റർ ഭാര്യയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ കണ്ടൊരു സ്ത്രീയുടെ കൂടെ താമസമുറപ്പിക്കുന്നു. ഇടയ്ക്ക് അയാൾ സ്വന്തം ഭാര്യയെ കാണുമ്പോൾ അദ്ദേഹം ഭാര്യയോട് ഭാര്യയുടെ കുറവായി പരാമർശിച്ചത്, ഇപ്പോഴിരിക്കുന്ന ഭാര്യയ്ക്കുള്ള ശ്രേഷ്ഠത ഇയാളെ സുഖിപ്പിക്കാൻ കഴിയുന്ന ഓറൽ സെക്സിനുള്ള കഴിവ് അവർക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഓർത്തു നോക്കൂ, മാന്യമായി ജീവിച്ചൊരു മനുഷ്യൻ സ്വന്തം ഭാര്യയെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും വരെ വേദനിപ്പിച്ചിട്ട് അവരിൽ നിന്നെല്ലാം കിട്ടുവാനുള്ള സ്നേഹം ബ്ലോക്ക് ചെയ്തിട്ട് അവർക്കെല്ലാം കൊടുക്കേണ്ടുന്ന സ്നേഹം നിഷേധിച്ചിട്ട് അവരുടെ മുൻപിൽ മാത്രമല്ല ദൈവനാമത്തിന് പോലും ഒരപമാനം വരുത്തിയിട്ട് വെറും ഓറൽ സെക്സിൽ ലഭിക്കുന്ന സുഖത്തിന് വേണ്ടി ഈ മനുഷ്യൻ വയസ്സാം കാലത്ത് ഒരു സ്ത്രീയുടെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ അത് അയാളുടെ സിസ്റ്റം വയർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെന്നൊന്നും പറഞ്ഞേ പറ്റത്തില്ല. അത് ഇത്തരത്തിലുള്ള ലൈംഗികതകളെ ഇങ്ങനെ മനസ്സിൽ താലോലിച്ച് 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 ജീവിച്ച് ജീവിതം പാഴാക്കിയത് എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ അവള് ഒരുപാട് വതനസുഖം ഇയാൾക്ക് കൊടുത്തു എന്ന് വരികിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരാളിന്റെ പുറകിലേക്ക് അവൾ പോവില്ലെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഈ മനുഷ്യൻ നാളെ ശാരീരികമായി ക്ഷീണിതനാകുമ്പോൾ ആരും നോക്കാതെ വഴിയിൽ ഒരു നായിക്ക് സമമായി ആ മനുഷ്യന്റെ ജീവിതം അധപ്പതിച്ചു പോകും. അപ്പോൾ ഇവിടെ എല്ലാം സ്നേഹത്തിന്റെ കുറവും ലൈംഗികതയും ഒരു വില്ലനായി വരികയാണ്. വാസ്തവത്തിൽ സ്നേഹം നിലനിൽക്കുന്നത് ലൈംഗികതയിലല്ല, സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ ഒരു ഭൗതിക വശം മാത്രമാണ് ലൈംഗികത. ലൈംഗികതയ്ക്കകത്ത് ഒരാത്മീക തലം ഉണ്ട് താനും. ഒന്നായി ചേരൽ ഒരാത്മീക തലം തന്നെയാണ്. പക്ഷെ ഒന്നായി ചേരൽ വെറുതെ ഫോഴ്സ്ഫുള്ളി ആകാതെ ആത്മമണ്ഡലത്തിൽ അവരൊന്നായി ചേർന്നിട്ട് അവർ ശരിക്കും സ്നേഹിക്കാനും പ്രണയിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ തയ്യാറായിട്ട് അവർ ഒന്നായി മാറുന്നുവെങ്കിൽ അത് ശ്രേഷ്ഠമാണ്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛന്റെ പ്രസംഗം ഞാൻ കേട്ടു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറെ അധികം പോയിന്റ്സ് ഉണ്ട്. അതിൽ അച്ഛൻ പറയുന്ന ഒരു ഏഴ് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സംഭോഗത്തിന് മുമ്പ് നടക്കേണ്ടുന്ന ഏഴ് കാര്യം. ആദ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സംബോധനയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ തുണയെ സംബോധന ചെയ്യേണ്ടത്? തെറി വിളിച്ചിട്ടാണോ എങ്ങനെയാണ്? പുള്ളി പറയുന്നു മോളെ എന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേക സംബോധനയാണ്. ചിലർ മോളെ എന്ന് വിളിക്കാറുണ്ട്, അതിന്റെ തൊട്ട് മുമ്പിൽ ഒന്നുകൂടി ആഡ് ചെയ്ത് മോളെ എന്ന് വിളിക്കും. ആ സംബോധന തന്നെ പ്രശ്നമാണ്. അപ്പോൾ ഭാര്യ എങ്ങനെ സംബോധന ചെയ്യുന്നു എന്നുള്ളതൊരു വലിയ ഘടകം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് വില്ലന്മാർ ഭാര്യയെ സംബോധന ചെയ്യുന്നത്? അതേ പദം ഉപയോഗിച്ച് തന്നെയാണോ കാമുകിയെ സംബോധന ചെയ്യുന്നത്? ഇപ്പൊ മറ്റു ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മറ്റാരുടെയെങ്കിലും ഭാര്യയെ ഉപയോഗിക്കുന്ന സംബോധന പദമെങ്കിലും സ്വന്തം ഭാര്യയുടെ പേരിൽ ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ നാട് കറങ്ങി നടക്കേണ്ട ഗതി വരുമായിരുന്നില്ല, ബന്ധങ്ങളിൽ നിലനിൽക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് പുരുഷൻ വലിയ മിടുക്കനാണെന്നൊക്കെ പറയുമ്പോൾ ഭാര്യയെ സംബോധന ചെയ്യുന്നത് ഏത് രീതി എന്ന കാര്യം വളരെ പ്രധാനമാണ്. രണ്ട്, സംസാരമാണ് മൂപ്പര് പറയുന്നത്. സംസാരം, അത് നല്ലൊരു കാര്യമാണ്.
എത്ര സമയം സംസാരിക്കുന്നു, എന്ത് കാര്യം സംസാരിക്കുന്നു. ചിലര് ഭയങ്കര ജഡ്ജി സംസാരിക്കുന്നവരാണ് സംസാരിക്കുന്നത്, ചിലര് പട്ടാള ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ആജ്ഞയിടുക മാത്രമേ ഉള്ളൂ, അതിന് മാത്രമേ പുള്ളി വാദറോക്കൂ. അതെന്ത് ബന്ധമാണ്? അപ്പോൾ ആദ്യം സംബോധന ഒരു വിഷയമാണ്, രണ്ട് സംസാരം ഒരു വിഷയമാണ്, അടുത്ത മൂപ്പര് പറയുന്ന സ്പർശനമാണ് അല്ലേ. സ്പർശിക്കുക എന്ന് പറയുമ്പോൾ വിരട്ടും അടിയും ഒന്നുമല്ല, ആ സ്പർശനം തന്നെ ഒരു സ്നേഹത്തിന്റെ കൈമാറ്റമായി മാറണം. അടുത്ത അദ്ദേഹം പറഞ്ഞത് ദർശനമാണ്. ദർശനത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ശരീരം കാണുന്നതാണ്, മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റാരെയും കാണിക്കാതെ സ്വന്തം ഭാര്യയും ഭർത്താവിനെയും കാണിക്കാൻ വേണ്ടി അവരവരുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഒന്ന് സംബോധന ചെയ്യുന്നത്, രണ്ട് സംസാരം, സംസാരത്തിൽ നിന്ന് സ്പർശനത്തിലേക്ക്, സ്പർശനത്തിൽ നിന്ന് ദർശനത്തിലേക്ക്, ദർശനത്തിൽ നിന്ന് ചുംബനത്തിലേക്ക്, ചുംബനത്തിൽ നിന്ന് ആലിംഗനത്തിലേക്ക്, ആലിംഗനത്തിൽ നിന്ന് സംഭോഗത്തിലേക്ക് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലേക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ അച്ഛൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞൊരു കാര്യം, ആദ്യം പറഞ്ഞതൊന്നുമില്ലാതെ ഒടുവിൽ സംഭോഗത്തിനേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഭവനം ഒരു വേശ്യാലയമായി മാറും. വളരെ കറക്റ്റാണ്. നമ്മുടെ ഭവനം ഒരു സ്വർഗമായി മാറുന്നത് ഈ എല്ലാ തലങ്ങളിലൂടെയും കടക്കുമ്പോഴാണ്. ഈ തലത്തിൽ എവിടെങ്കിലും വിള്ളൽ ഉണ്ടാകുന്നെങ്കിൽ, ശാരീരിക ബന്ധം മാത്രമേ നടക്കുന്നുള്ളൂ എങ്കിൽ, അത് കാട്ടിലും നടക്കുന്നുണ്ട്, മൃഗങ്ങൾ തമ്മിൽ ഇത് നടക്കുന്നുണ്ട്. എന്നാൽ സംബോധന മൃഗങ്ങൾ തമ്മിൽ അങ്ങനെ ഇല്ല. എന്നെ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ സംബോധന എങ്ങനെയുണ്ട്? എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ വിഷ് ചെയ്യുന്നത്, ബഹുമാനിക്കുന്നത്? നിങ്ങൾ തമ്മിലുള്ള സംസാരം എങ്ങനെയുണ്ട്? നിങ്ങൾ തമ്മിലുള്ള സ്പർശനം എങ്ങനെയുണ്ട്? ചിലർ കഴുത്തൊക്കെ പിടിച്ച് ഞെരുക്കാറുണ്ട്, ചിലർ ചുമരി പിടിച്ച് ഇടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്പർശനം? അത് സ്നേഹത്തോടുള്ള തലോടലാണോ? ഭാര്യ ഭർത്താവിനെ ആയാലും ഭർത്താവ് ഭാര്യ ആയാലും. നിങ്ങളുടെ ദർശനം എങ്ങനെയുണ്ട്? നിങ്ങളുടെ ചുംബനം എങ്ങനെയുണ്ട്? നിങ്ങളുടെ ആലിംഗനങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങൾ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ആലിംഗനം ചെയ്യുമ്പോൾ ശരിക്കും ആ വ്യക്തിയെ തന്നെയാണെന്ന മട്ടിൽ തന്നെയാണോ നിങ്ങൾ ആലിംഗനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതും വ്യഭിചാരമാണ്? ബൈബിൾ പറയുന്നു വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കണം. ആ പദത്തിന്റെ പ്രയോഗം അതാണ്. ഏറ്റമൊടുവിൽ സംഭോഗം, അല്ലെങ്കിൽ ഒന്നായി ചേരൽ. ആദ്യം പറഞ്ഞ എല്ലാ തട്ടുകളും ഇല്ലാതെ ഒടുവിലത്തെ തട്ട് മാത്രമാണ് നിങ്ങളുടെ കിടപ്പറയിൽ നടക്കുന്നതെങ്കിൽ, ആ വീട് വേശ്യാലയം എന്ന് അച്ഛൻ പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം എത്ര വലുതാണ് എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ചത്. മനസുഹൃത്തുക്കളെ, ഇത്തരത്തിൽ ഒരു കുടുംബം മുമ്പിലോട്ട് പോകുന്നെങ്കിൽ അവർക്ക് മറ്റൊരു തുണയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല, അവർക്ക് മറ്റൊരു തുണയുടെ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ടി വരില്ല. ലൈംഗികതയ്ക്കുള്ള ആരോഗ്യമില്ലെങ്കിൽ പോലും ആദ്യം പറഞ്ഞ സംബോധന, സംസാരം, സ്പർശനം ഇവകൾ തന്നെ കേവലം യാന്ത്രികമായ ലൈംഗികതയേക്കാൾ എത്രയോ മുകളിലാണ്. പരസ്പരം സ്നേഹിക്കാനും സ്നേഹം ഷെയർ ചെയ്യാനും തമ്മിൽ ഒഴുക്കാനും കഴിയുന്ന ഒരു സംബോധന, സംസാരം, അവകൾ മാത്രം മതി ഈ മരുഭൂമിയിൽ ഒരു കുടുംബത്തിന് ജീവിക്കാൻ. അതുകൊണ്ട് ഭാര്യ ഭർത്താവ്, നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ സംസാരം ഉഷാറാണെന്ന്, നിങ്ങളുടെ സംബോധന നല്ലതാണെന്ന്, നിങ്ങൾ ഹൃദയംഗമായി തമ്മിൽ സ്നേഹിക്കുന്നു. സന്തോഷ് പണ്ഡിറ്റോ സന്തോഷ് ജോർജോ പറയുന്നത് പോലെ, നിങ്ങൾക്ക് തമ്മിൽ ഇഷ്ടപ്പെട്ടില്ല, ഓക്കെ കൈകൊടുത്ത് പിരിയുക. അന്നോ, നിങ്ങൾ എത്ര എടുത്ത് പിരിയും? എത്ര പേരുടെ കൂടെ നിങ്ങൾ ജീവിക്കേണ്ടി വരും? എവിടെ ജീവിച്ചാൽ ഇപ്പറഞ്ഞ ഏഴു പടികളും സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തൃപ്തി ലഭിക്കും?
ആ തൃപ്തി നമുക്ക് ലഭിക്കണമെങ്കിൽ സന്തോഷത്തിന്റെ എല്ലാ ഹോർമോൺസും, ഡോപമിൻ മാത്രമല്ല, സന്തോഷത്തിന്റെ എല്ലാ ഹോർമോൺസും അളവില്ലാതെ അണക്കെട്ട് തുറന്നു വിട്ടതുപോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് തുറന്നുവിടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ തലച്ചോറിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം. സൗന്ദര്യം അതിന് ബാധകമല്ല, ആരോഗ്യം അതിന് ബാധകമല്ല, സമ്പത്ത് അതിന് ബാധകമല്ല, നിങ്ങളുടെ തലച്ചോറാണ് അതിന് ബാധകം. യു ക്യാൻ തിങ്ക്, യു ക്യാൻ കൺട്രോൾ യുവർ സെൽഫ്. നിങ്ങൾ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ മൊത്തം പിടിച്ച് ജയിലിലിടുക എന്നുള്ളതല്ല അർത്ഥം. ട്രെയിൻ റെയിൽ പാളത്തിലൂടെ കുതിച്ചു പായുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പാളത്തിലൂടെ ഓടിക്കാൻ കഴിയും. വിമാനം അതിന് നിശ്ചയിക്കപ്പെട്ട് കൊടുത്തിരിക്കുന്ന രേഖയിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ, കപ്പൽ കടലിൽ അതിന് വരച്ചു കൊടുത്തിരിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ, എനിക്കും നിങ്ങൾക്കും യാത്ര ചെയ്യാൻ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടി നമ്മൾ യാത്ര ചെയ്താൽ അതിനുള്ള പ്രത്യേക ഇന്ധനങ്ങളായ സംബോധനയും സംസാരവും സ്പർശനവും ദർശനവും ചുംബനവും ആലിംഗനവും എല്ലാം നമ്മൾ അളവിന് ചേർത്താൽ ഒരിക്കലും, സന്തോഷ് പണ്ഡിറ്റോ സന്തോഷ് ജോർജോ പറയുന്നത് പോലെ, വഴിക്ക് കൈ കൊടുത്ത് പിരിയേണ്ട ഗതി വരില്ല. വചനം ഇങ്ങനെ പറയുന്നു, പിശാചിന് ഇട കൊടുക്കരുത്. ഇഫ് യു ആർ ഗിവിംഗ് എ സ്പേസ് ടു എൻ്റർ ദ ഡെവിൽ, ഹി വിൽ സ്പോയിൽ യുവർ ലൈഫ്. കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും അറുപ്പാനും മുടിപ്പാനുമാണ്. അങ്ങനെയാണെങ്കിൽ ചെകുത്താൻ നിങ്ങളുടെ കുടുംബത്തെയും കുടുംബത്തിന്റെ സന്തോഷങ്ങളെയും നന്മകളെയും ചോർത്തിക്കളയാതിരിക്കേണ്ടതിന് അവനൊരിക്കലും കടക്കാനുള്ള ഇടം കൊടുക്കാതെ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ശത്രുവിനെ നിങ്ങളെ ഒരിക്കലും തകർക്കാനാവില്ല. അതുകൊണ്ട് ഇന്നിന്റെ കാലത്തിൽ ആൾക്കാർ പറഞ്ഞു തരും, കുടുംബം ശരിയാവുന്നില്ലെങ്കിൽ വിട്ടേക്ക്. പക്ഷേ അതിനെ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റാരുമായിട്ടും സൂക്ഷിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. പുറത്തു നിൽക്കുന്നവർ പറയും, വിട്ടേച്ചു വരൂ, ഞാൻ നല്ലൊരു ജീവിതം തരാം. പക്ഷേ നിങ്ങൾ ഇത് വിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നതിന്റെ നാലിലൊന്ന് നിങ്ങൾ നേരത്തെ നിലനിർത്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഏതായാലും ഒരു കളം ചാടി അപ്പുറത്തേക്ക് പോയാൽ പിന്നീട് അത് ഒരുപാട് പ്രതിസന്ധികൾക്ക് വഴിയൊടുക്കുമെന്നതിന് സംശയം വേണ്ട. മാത്രമല്ല പഴയ അപ്പച്ചന്മാർ പറയുന്ന പോലെ, ഏച്ചു കെട്ടിയാൽ അതിനൊരു മുഴപ്പ് കാണും. അതുകൊണ്ട് വെസ്റ്റേൺ സ്റ്റൈൽ അനുസരിച്ച് കൈകൊടുത്ത് പിരിയാൻ ശ്രമിക്കാതെ കൈകൊടുത്ത് ഏഴ് പടവുകൾ കയറാൻ ശ്രമിക്കൂ. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് താല്പര്യം തോന്നുന്നു. ഷാൽ ഐ പ്രേ? പരിശുദ്ധനെ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു. അടിയനെ, ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന ഈ ജനത്തിനായി സ്തോത്രം. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും മുൻപിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയാതെ എന്തൊക്കെയോ പ്രയാസങ്ങളിൽപ്പെട്ട് വിലപിക്കുന്ന, കരയുന്ന ജനം എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ്, ഈ കുടുംബങ്ങൾക്ക് അങ്ങ് ഐശ്വര്യം നൽകണം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് അങ്ങാണ് പറഞ്ഞത്. ഇവരെ ഏകനാക്കി മാറ്റാൻ പിശാച് ശ്രമിക്കുമ്പോൾ ദൈവമേ, അങ്ങ് ഇന്ന് ഇവരുടെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് ഇവർക്ക് ആശ്വാസവും വിടുതലും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഇവരുടെ കണ്ണുനീർ തുടയ്ക്കണം. അങ്ങയുടെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത് സർവ കുടുംബങ്ങൾക്കും സമാധാനം വരുവാനാണെങ്കിൽ, ഇന്ന് അടിയനോട് ചേർന്ന് തലവണക്കിയിരിക്കുന്ന ഈ സഹോദരങ്ങൾക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരെ അനുഗ്രഹിക്കണം. ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ഭൂമിയിൽ ദൈവം നൽകിയിരിക്കുന്ന സർവ ഐശ്വര്യങ്ങളും അവരനുഭവിച്ച് കുടുംബത്തോടെ ജീവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി നിത്യതയ്ക്ക് അവരൊരുങ്ങുവാൻ ദൈവം കൃപ നൽകണം. അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ആ നന്മ അവർ ഇപ്പോൾ ഏറ്റെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, അമേൻ, അമേൻ, അമേൻ. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.